നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഐഫോൺ വിവാദത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനെതിരെ കസ്റ്റംസ് ഇട്ടിരിക്കുന്ന പൂട്ടത്ര നിസാരമല്ല എന്നുള്ളതാണ് ടവർ പാറ്റേൺ അനാലിസിസിലൂടെയുള്ള നിർണായകമായ നീക്കത്തിന്റെ ഭാഗമായാണ് വിനോദിനി ബാലകൃഷ്ണന്റെ കസ്റ്റംസ് പൂട്ടിട്ടിരിക്കുന്നത് ഇതിലേറെ നിർണായകമാകുന്നത് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലാണ് ഉടൻ തന്നെ വിനോദിനി അടുത്ത ആഴ്ചയോട് കൂടി ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിൽ വിനോദിനി ബാലകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് വിനയായി മാറും ഒരുപക്ഷേ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടേക്കാം എന്തായാലും ആദ്യഘട്ട നടപടി എന്നോണം കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ലൈഫ് മിഷൻ ഇടപാടിൽ കമ്മീഷനായി ലഭിച്ച ഐഫോണിൽ ഒന്നാണ് വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് പക്ഷേ സ്വർണ്ണക്കടത്ത് കേസ് ഉയർന്നു വന്നപ്പോൾ ഈ ഫോൺ ഉപയോഗിക്കാതെയും ഇരുന്നു അതാണ് സംശയങ്ങൾക്ക് ബലം കൂട്ടുന്നത് 1.13 ലക്ഷം രൂപ വിലയുള്ള ഫോണാണ് വിനോദിനി ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാറുകാരനായ സന്തോഷ് ഈപ്പൻ വാങ്ങിയ ബില്ലിൽ നിന്നും ലഭിച്ച IMEI നമ്പർ ഉപയോഗിച്ചാണ് കോടിയേരിയുടെ ഭാര്യ വിനോദിനി ഐഫോൺ ഉപയോഗിച്ചിരുന്നതായി കസ്റ്റംസ് കണ്ടെത്തുന്നത് ഇതുവരെയും ഫോൺ കണ്ടെടുക്കാനായില്ലെങ്കിലും IMEI നമ്പർ കണ്ടെടുത്തതിനാൽ ആ നമ്പറിലെ സിം ഉപയോഗിക്കുന്നയാൾ ആരെയൊക്കെ വിളിച്ചു എവിടെയെല്ലാം പോയി എന്നതിൻ്റെ കോൾ പാറ്റേൺ അനാലിസിസിലൂടെയും ടവർ പാറ്റേൺ അനാലിസിസിലൂടെയും അറിയാൻ കഴിയും ഈ വിവരങ്ങൾ മുൻനിർത്തിയാകും വിനോദിനി ബാലകൃഷ്ണനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുക അതേസമയം ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് വരും 2 ആഴ്ച കൊണ്ട് തന്നെ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയെ കണ്ടെത്താമെന്നിരിക്കെ ഇത്രയും കാലതാമസം ഉണ്ടായതിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല ഓരോ ഫോണിലും IMEI നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കും സിം മാറിയാലും ഏത് വ്യക്തിയുടെ പേരിലെടുത്ത സിമ്മാണ് പുതുതായി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എന്തായാലും അറിയാൻ കഴിയും ഒന്നിലധികം സിം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും നാൾ വൈകിച്ചു എന്നുള്ള കാര്യം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഈ ഒരു സാഹചര്യം മുതലെടുക്കുകയാണോ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നുള്ളൊരു ആരോപണവും ഉയരുന്നുണ്ട് ഇനി എന്താരോപണം ആരുയർത്തിക്കൊണ്ടുവന്നാലും വിനോദിനി ബാലകൃഷ്ണൻ്റെ കാര്യങ്ങൾ കടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കൃത്യമായ സൈബർ തെളിവുകൾ ശേഖരിച്ച് വച്ചിരിക്കുകയാണ് ഇപ്പോൾ കസ്റ്റംസ് അതുതന്നെയാകും വിനോദിനിക്കെതിരെ കസ്റ്റംസ് തെളിയിക്കുക അതിനാൽ ഫോൺ ഉപയോഗിച്ചില്ല എന്നൊരിക്കലും വിനോദിനി ബാലകൃഷ്ണന് പറയാൻ കഴിയില്ല ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നിലപാടെങ്കിൽ ആരാണ് പിന്നെ ഉപയോഗിച്ചത് എന്ന് പറയേണ്ടി വരും അതിന് കോടിയേരി ബാലകൃഷ്ണനാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല നേരത്തെ കസ്റ്റംസ് ശേഖരിച്ച സൈബർ തെളിവുകളുമായി ഒത്തുപോകുന്നില്ല എങ്കിൽ കാര്യങ്ങൾ അതിനേക്കാൾ സങ്കീർണമാകും ഫോൺ ഉപയോഗിച്ചു എന്നാണ് നിലപാടെങ്കിൽ എന്തിന് ഫോൺ സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിന് മറുപടി പറയേണ്ടി വരും എങ്ങനെ ഫോൺ സ്വീകരിച്ചു കൈക്കൂലിയായി എന്തെങ്കിലും തരത്തിൽ സ്വീകരിച്ചതാണോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ച് ആകെ നാണക്കേടായി മാറും സാധാരണഗതിയിൽ IMEI നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ കോൾ പാറ്റേൺ അനാലിസിസിലൂടെയും ടവർ പാറ്റേൺ അനാലിസിസിലൂടെയുമാണ് സൈബർ വിദഗ്ധർ തെളിവുകൾ കണ്ടെത്തുന്നത് ഈ രണ്ട് രീതിയിലൂടെയും ആ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയെയും ആ വ്യക്തിയുടെ ജീവിത രീതികളും വരെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിനോദിനി ബാലകൃഷ്ണൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ഇപ്പോൾ കസ്റ്റംസിന് അറിയാം ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കസ്റ്റംസ് ഇപ്പോൾ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന രീതിയിലുള്ള മറുപടി ലഭിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ വിനോദിനിയെ സംബന്ധിച്ചുകൊണ്ട് കുരുക്ക് മുറുകുമെന്ന കാര്യത്തിലൊരു സംശയമില്ല ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സ്ഥലങ്ങൾ ടവർ പാറ്റേൺ അനാലിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് സ്ഥലത്തായിരുന്നു കൂടുതൽ സമയം ചിലവഴിച്ചത് എവിടെയാണ് കുറച്ച് സമയം ചിലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഈ കോൾ പാറ്റേൺ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ കഴിയും വ്യക്തിയുടെ സഞ്ചാരപഥം വരെ കണക്കാക്കാൻ നമുക്ക് ഈ ഒരു സംവിധാനം വഴി കഴിയുമെന്നുള്ളതാണ് അതുമാത്രമല്ല കള്ളം പറഞ്ഞാൽ സൈബർ തെളിവുകൾ നിരത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനെ പൂർണ്ണമായും പൊളിക്കും അത് വ്യക്തിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ലാതെ മറ്റൊരു തരത്തിലും ഗുണം ചെയ്യില്ല സത്യം തുറന്നു പറയാൻ എന്തായാലും വിനോദിനി ബാലകൃഷ്ണൻ നിർബന്ധിതയാകുമെന്ന കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട ആരെയൊക്കെയാണ് കൂടുതൽ സമയം വിളിച്ചത് എന്നതാണ് കോൾ പാറ്റേൺ അനാലിസിസിലൂടെ ഇനി കണ്ടെത്തേണ്ടത് സംശയിക്കുന്ന വ്യക്തി കൂടുതലായി വിളിച്ച 7ഓ 8ഓ പേരുടെ പട്ടിക ഇതിൽ തയ്യാറാക്കും ഏറ്റവും കൂടുതൽ വിളിച്ച ആളായിരിക്കും പട്ടികയിൽ ആദ്യം വരിക പട്ടികയിലുള്ളവരുടെ ഫോൺ നമ്പറിൽ നേരിട്ടും വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും സംശയമുള്ള വ്യക്തിയെ ചോദ്യം ചെയ്യുക ഈ അന്വേഷണത്തിനൊന്നും ഫോൺ കണ്ടുപിടിക്കേണ്ട ആവശ്യവുമില്ല അന്വേഷിക്കുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലും IMEI നമ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ കൃത്യമായി എത്തിച്ചേരാൻ കഴിയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടത് ഏത് ടവറിന് കീഴിലാണോ അതുവരെയുള്ള സൈബർ വിവരങ്ങൾ ശേഖരിച്ച് ഫോൺ ഉപയോഗിച്ച വ്യക്തിയെ അടയാളപ്പെടുത്തിയ ശേഷമാകും അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക അങ്ങനെയാണ് ഇപ്പോൾ വിനോദിനി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് നിർണായകമായ ചില ചോദ്യങ്ങൾ കസ്റ്റംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ല എങ്കിൽ മകനെപ്പോലെ തന്നെ
അഴികുള്ളിലാകേ വരും വിനോദിനി ബാലകൃഷ്ണൻ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കേരളം കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്